പൂനം അവളുടെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി 20 വർഷങ്ങൾക്ക് ശേഷം ഈ റെയിൽവേ സ്റ്റേഷനിൽ വരികയാണ്. അതായത് എനിക്ക് നീ ചെറുപ്പത്തിൽ 6 വയസ്സിലോ 5 വയസ്സിലോ നീ ഇവിടുന്ന് പോയതല്ലേ? പിന്നെ എങ്ങനെയാണ് നിന്റെ കയ്യില് കളർ ഫോട്ടോ കിട്ടിയത് ചെറുപ്പത്തില്? അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത്, എനിക്കിപ്പോ സ്ഥലത്തിനെ കുറിച്ചിട്ട് നീ നമ്മുടെ അടുത്ത് കുറെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, സഹോദരന്റെ പേര്, സ്ഥലത്തിന്റെ പേര്, ഇത്രയേറെ ഡീറ്റെയിൽസ് നിനക്ക് അറിയാനായിട്ടും ഇത്ര വലുതായിട്ട് നീ എന്താണ് തിരിച്ച് വീട് അന്വേഷിച്ചിട്ട് വരാതെ? വീട്ടുകാരെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ചു. പൂനത്തിന്റെ അച്ഛൻ എന്നെ ഏറ്റവും കൂടുതലും സഹായിച്ചത് മിനിച്ചേച്ചിയും വിഷ്ണു ചേട്ടനും കൂടിയാണ്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് നന്ദി പറയാനുള്ളത് ഈ രണ്ടു പേരോട് കൂടിയാണ്. ഹലോ, ഞാൻ മിനി. ഞാനിപ്പോ ഉള്ളത് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾക്കറിയാം, കുറച്ചു ദിവസം മുന്നേ എല്ലാവരും അറിഞ്ഞ കഥയാണ് പൂനത്തിന്റെ. അതെ, 20 വർഷങ്ങൾക്ക് ശേഷം പൂനം അവളുടെ അച്ഛനും അമ്മയും കാണാൻ ഇന്ന് ഇവിടെ എത്തുകയാണ്, കേരള എക്സ്പ്രസ്. അപ്പൊ പൂനത്തിന്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കാൻ പറ്റിയ ഭാഗ്യവന്മാരാണ് ഞങ്ങൾ, ഞാനും വിഷ്ണുവും. അപ്പോ ഞങ്ങൾ അവളെ കാത്തിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ അവളടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോ എന്താ പറയാ, ഇനി പൂനത്തിനെ കണ്ടിട്ട് അവളെ കൂടെ യാത്ര ചെയ്യുന്നതും എന്താ പറയാ, അവളുടെ വീട്ടുകാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അത് മാത്രല്ല, പിന്നെ ഒരുപാട് ആൾക്കാർ കമന്റുകളായിട്ടും ഒരു എന്താ പറയാ, പൂനത്തിനോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്തായാലും കേരളത്തിന്റെ ഒത്തൊരുമയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്, സ്നേഹം. രാത്രിയെല്ലാം സുഖായിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ, ആരും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നിനക്ക് ഇതായിരുന്നില്ലേ, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നില്ല, അപ്പൊ ബർത്ത് കിട്ടിയായിരുന്നോ? കിട്ടിയില്ല. പിന്നെ എങ്ങനെ കിടക്കുകയൊക്കെ ചെയ്തത്? അത് മറ്റേ അവര് പിള്ളേരെ കൂടെ വരച്ചിട്ട് സ്ലീപ്പർ എനിക്ക് തന്നു. ഓക്കെ. പിന്നെ അവര് തമിഴ്നാട്ടിൽ ഇറങ്ങിയായിരുന്നു, അതിനുശേഷം വേറൊരു ഫാമിലിയാണ് കിട്ടിയത്. പിന്നെ അവര് വാങ്ങിച്ച് വിളിക്കാൻ പറഞ്ഞു, പിന്നെ ലിങ്കൊക്കെ വിളിക്കാൻ പറഞ്ഞു. നമ്മള് നമുക്കപ്പോ വീട്ടിലോട്ട് പോവാം, പൂനത്തിന്റെ വീട്ടിലോട്ട് പോവാ. സ്റ്റേഷൻ കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മധുര സ്റ്റേഷൻ അത്ര ഓർമ്മയില്ല അല്ലേ. ശരിക്കും നീ പിന്നെ ട്രെയിൻ കയറിയത് ഈ സ്റ്റേഷൻ അല്ലല്ലോ, ഇവിടെ അല്ല, ഭൂതേശ്വർ അല്ലേ. സ്റ്റേഷന് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ വീടിനടുത്ത് ഈ സ്റ്റേഷനിൽ എന്തായാലും പൂനത്തിന്റെ വീടിന്റെ അടുത്തുനിന്ന് 3 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പൊ ഇവിടെ നല്ല അവള് കയറിയത്. പൂനത്തിന്റെ വീടിന്റെ അടുത്തുള്ള സ്റ്റേഷൻ ഭൂതേശ്വരാണ്. അപ്പൊ മിക്കവാറും ഭൂതേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരിക്കും അവള് കയറിയിട്ടുണ്ടാവുക. എന്തായാലും നമ്മള് പോകുമ്പോ അതും കൂടി കാണാം അല്ലേ. അപ്പൊ നമുക്ക് പോയാലോ? എക്സൈറ്റഡ് ആണോ? പിന്നെ ശരി. അപ്പോ എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം കാണാൻ തോന്നുന്നു. അന്ന് കണ്ടതും ഇന്ന് കണ്ടതും അന്ന് കണ്ട ഈ യുപി എനിക്ക് ഒട്ടും ഓർമ്മയില്ല ചേച്ചി. എനിക്ക് ആ അമ്പലത്തിന്റെ ഉള്ള കാര്യങ്ങളും മാത്രമേ ഓർമ്മയുള്ളൂ. ഈ ഭാഗത്തൊന്നും അങ്ങനെ അധികം ഒട്ടും അറിയില്ല. ബാഗ് എടുത്ത്.
ബാഗ് താഴെ വെച്ചാ പോരെ. അതായത് എനിക്ക് നീ ചെറുപ്പത്തിൽ 6 വയസ്സിലോ 5 വയസ്സിലോ നീ ഇവിടുന്ന് പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് നിന്റെ കയ്യില് കളർ ഫോട്ടോ കിട്ടിയത്? അത് ചെറുപ്പത്തിലല്ലേ? ചെറുപ്പത്തിൽ അതിനുള്ള മറുപടി നിന്നെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് മറുപടി. ക്ലിയർ ആയിട്ട് പറ എന്താ വെച്ചാല് കുഞ്ഞിനുള്ള ഫോട്ടോ കോഴിക്കോടിലും ഉണ്ട്. ഞാൻ വന്ന ടൈമില് എടുത്ത ടൈമിലെ ഫോട്ടോ അത് കോഴിക്കോടുണ്ട്, പക്ഷെ അത് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ ഫോട്ടോ കിട്ടിയെന്ന് വെച്ചാല് ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു അച്ഛനമ്മേനെ ഫോസ്റ്റർ കെയർ ആയിട്ട് എടുത്തപ്പോ അവരെടുത്ത ഫോട്ടോ ആണ് എന്റെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഫോട്ടോ ആണ്, അവരാണ് അത് എടുത്തത്. പിന്നെ അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് എനിക്കിപ്പോ സ്ഥലത്തിനെ കുറിച്ചിട്ട് നീ നമ്മുടെ അടുത്ത് കൊറേ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, സഹോദരന്റെ പേര്, സ്ഥലത്തിന്റെ പേര്, ഇത്രയേറെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാണ്ടും ഇത്ര വലുതായിട്ട് നീ എന്താണ് തിരിച്ച് വീട് അന്വേഷിച്ചിട്ട് വരാതെന്ന് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി എനിക്കറിയാം, നീ പറഞ്ഞാൽ മതി. അത് അന്വേഷിച്ച ഞാൻ വന്ന ടൈമില് എനിക്ക് ഇന്ന സ്ഥലമാണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു, കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടായിരുന്നു, അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന സമയത്ത് എന്റെ ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങാനായിട്ട് ചെന്നപ്പോ എന്റെ അഡ്മിഷൻ ഫയല് ഞാൻ എന്റെ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തത് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെടുത്ത് നോക്കിയപ്പോ അതില് ഉത്തർപ്രദേശ് എന്നൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഓർമ്മ വെച്ചാൽ ആകെ ആ വീട്ടിലടുത്തുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ മാത്രമാണ് ഓർമ്മ. അപ്പൊ ഉത്തർപ്രദേശിൽ നിന്ന് ആ പേപ്പറിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അത് മധുരയിലെ ജനംഭൂമിയിലാണ് ആ അമ്പലം ഉള്ളത്. അങ്ങനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പിന്നെ അത് അന്വേഷിച്ച് പോകാന്ന് പറഞ്ഞാൽ ഒന്നാമത് എന്റെ പോസ്റ്റ് കെയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, നേരത്തെ ടൈമിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു അറിവ് വന്ന ശേഷമാണ് എന്റെ സ്ഥലം എന്ത് സ്ഥലത്തിൽ ഇന്നതാണ് എനിക്ക് അറിയുന്നത്. നല്ലൊരു ഉറപ്പില്ല, എന്നാലും ഊഹം വെച്ചിട്ടാണ് ഞാൻ തിരിച്ചേച്ചോട് പറഞ്ഞത്. പക്ഷെ അപ്പൊ നീ എന്നിട്ട് വേറെ ആരോടൊന്നും പറഞ്ഞിട്ടോ? ഞാന് വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോന്ന കേസ്. അപ്പൊ അവർക്ക് കൊണ്ടുപോവാൻ പേടിയായിരുന്നു, ഒരു വേറെ ഒന്ന് സ്റ്റേറ്റിലല്ലേ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കാൻ പറഞ്ഞ ലാംഗ്വേജ് അറിയില്ല, പൈസയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടത് കൊണ്ടാണ് ഒറ്റയ്ക്ക് പോവാൻ പറ്റുന്നത്. നീ ഡേറ്റ് മുന്നേ ഉണ്ടായിരുന്ന ഇല്ല? ഓർമ്മ വരുന്നില്ല. ഇത് എനിക്ക് വന്നത് ഇത് പുതിയ ഗേറ്റ് ആണെന്ന് തോന്നുന്നു, കാരണം ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞില്ലേ 2-3 ഗേറ്റ് ആവണ്ടല്ല, ഇവിടെ കൊറേ ഗേറ്റ് ഉണ്ട്, വാ കാണിച്ചു തരാം. ഈ കടയെല്ലാം ഇങ്ങനെ തന്നെയാണോ ഉണ്ടായിരുന്നത്? കടകളൊന്നും എനിക്ക് ഓർമ്മയില്ല, ആകെ ആ ഗേറ്റ് ഓർമ്മയില്ല, ആ കുതിരയുടെ ആ ഗേറ്റ് ഇല്ലേ അത് മാത്രമേ ഓർമ്മയില്ല, ആ ഗേറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. നോനോനോ ആ ഗേറ്റും പിന്നെ അതിന്റെ അകത്ത് കയറിട്ട് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ആണ് കുതിരയുള്ള ഗേറ്റ്. ഓർമ്മയുണ്ട്. ആ ഒന്ന് കേറുന്നതും ഇറങ്ങി വരുന്നതും ഒക്കെ ഓർമ്മയുണ്ട്. ഇവിടൊക്കെ ആയിരിക്കല്ലോ നീ കളിച്ചത് കൊണ്ട്? കളിച്ചു ഞാൻ പറഞ്ഞത് ഇത് ഒരു മാറ്റം ഉണ്ട് കേട്ടോ റോഡൊക്കെ. ഇത് ഫ്രണ്ട് ഗേറ്റ്, ഇവിടുന്ന് നേരെ പോയിട്ട് വലത്തോട്ട് ഒരു റോഡുണ്ട്, അതുവഴി പോയാലും എന്റെ വീട്ടിലോട്ട് എത്താം. അതെ, അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ആണല്ലേ? പിന്നെ ഇതിലൂടെ പോയാലും എന്റെ വീട്ടിൽ എത്തായിരുന്നു. ഇപ്പൊ അറിയില്ല, ഇപ്പൊ അമ്പലത്തിലേക്ക് അല്ലാതെ ഇതിന്റെ കൂടെ കേറാൻ പറ്റില്ല. എന്തായാലും മധുരയിലെ കൃഷ്ണനല്ലേ, ഒന്ന് തോട്ടോ, പിന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ? എത്തിച്ചു. ശരിയാ, ലേഡീസ് കേറ്റും, പക്ഷേ ബാഗ്, ഫോണ് ഒന്നും വെറും കൈയോടെ കേറി പോവാ. പൈസ എടുക്കാൻ പറ്റൂല? പൈസ എടുക്കാൻ പറ്റുമായിരിക്കും, പൈസ വേണല്ലോ കൃഷ്ണൻ, അപ്പൊ അതുകൊണ്ട് പൈസ എടുക്കാൻ പറ്റും. എന്ത് തന്നെയായാലും മാറ്റമുണ്ടല്ലോ, ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. കൃഷ്ണ ജന്മസ്ഥാൻ ഗേറ്റ് നമ്പർ 2. ഇവിടെ ഈ ഗേറ്റോ ഈ സ്ഥലം എന്തെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും? ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഗേറ്റിന്റെ ഓർമ്മ ഇതല്ല. അല്ല അല്ല, മറന്നു പോയതായിരിക്കാം. മനസ്സിലുള്ള രൂപം വേറെ, ഇവിടെ വന്നപ്പോ രൂപം വേറെ. വ്യത്യാസമുണ്ടല്ലോ, വ്യത്യാസമുണ്ട്. ഞാൻ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മളല്ലേ നിന്നെ, നിന്റെ വീട്ടുകാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിരുന്നു, ഒരു മക്കാൻജി. ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് അദ്ദേഹം താമസിക്കുന്ന ആശ്രമം, നമുക്ക് അദ്ദേഹത്തിനെ പോയിട്ട് കണ്ടിട്ട് പോവാം. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിന്നെ എന്നെ തിരിച്ചു കിട്ടൂല ഇപ്പോഴും. നല്ല വിഷയം, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ രാവിലെ നിൽക്കുന്ന സമയത്തെ മോളുടെ അച്ഛൻ വന്നായിരുന്നു നമ്മളെ കാണാൻ വേണ്ടി. അപ്പൊ പുള്ളിക്കാരനാ പറഞ്ഞത് ഈ ബിൽഡിംഗ് ഒക്കെ പണി ചെയ്തത് മോളുടെ അച്ഛനാ പോലും.
അത് ശരി. പറഞ്ഞില്ലായിരുന്നോ ഏതോ ഒരു ജോലിക്ക് പോവായിരുന്നു, ഏത് ജോലിയാണെന്ന് അറിയില്ല. ഇതാണ് ഈ ആശ്രമമാണ് കേട്ടോ, നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തെ സ്റ്റേയും ഭക്ഷണം ഫ്രീ ആയിട്ട് പെട്ടാ നമ്മള് രക്ഷനിരിക്കുമ്പോ ഭക്ഷണം തന്ന ആശ്രമമാണ്. ഇവിടെയാണ് നമ്മളെ മക്കാനിക്ക് ഉള്ളത്. ഇദ്ദേഹാണ് നിന്റെ വീട്ടുകാരെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ചത്. दस तारीख की सात की टिकट है, मैंने सात की बैठेगी दस की आ जाएगी। हाँ वो कहा है मैंने, वो अभी आगरा वृंदावन मथुरा जी घूम रहे। ओके हेलो, हाँ अभी आई 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 हम लोग आए इधर है। ओ, 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 बाबा के जाम, बाबा के। बाबा बाबा की बगीची पोत्रा कौन? ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ഡോല് പറയുന്ന ആശ്രമേനാ ടെമ്പിൾ ഹേനാ ബാഹർസെ ആക്കർ ഓ ആണ് ഓക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോ മഴ പെയ്യും. ഇതാ എന്താ പൂനം വരുന്നതിനോട് ബാരിഷയാ. ഓക്കെ പോവാ.
ആ റൂമും ഈ റൂമും ഈ ജനൽ അമ്മ എന്നെ കെട്ടിട്ടില്ല ചെന്നലയില്. മാജിത്തോ ബാന്ദ്രീതി ഓ ജയന്തേ ഓ കിർഗീസേ ഐസ ബോൾ റേ ഈ അത് പനി ചേച്ചി കഴിക്കാട്ടോ ചേട്ടൻ എന്തിനാ എടുത്ത് വെച്ചു സ്വീറ്റ്സ് കഴിക്കാം സ്വീറ്റ്സ് കേട്ടോ ചപ്പാത്തി ആകി കേട്ടോ ആ കേട്ടോ പൂച്ച പറ കേസേ ഹെ പൂച്ച അപ്പ കേസേ ഹെ പൂച്ച അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറ് പൂനത്തിൻ്റെയും പൂനത്തിൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. ഇത് ഇവിടുത്തെ രീതിയാണ് കേട്ടോ, എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് എന്താ പറയുക, റൊട്ടിയുണ്ട്, പിന്നെ നമ്മുടെ സവോളയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ തൈരിൽ ഇതെന്തോട്ട് റൈത്ത പോലത്തെ ഹെയ്യ് എന്താ പറയാനുണ്ടോ, പറഞ്ഞു എങ്ങനെയുണ്ട് അച്ഛൻ അമ്മയും കൊറേ വർഷത്തിന് ശേഷം അച്ഛൻ്റെ അമ്മയും കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഒന്നും പറയാനില്ലേ, സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഇതുവരെ കഴിഞ്ഞു പോയത്. നിങ്ങളെല്ലാവരും കണ്ടു കാണും പൂനം പൂനത്തിന്റെ വീട്ടുകാരുമായിട്ട് കൂടിച്ചേർന്നതും അവരുമായിട്ട് മിംഗിൾ ചെയ്തതും എന്താ പറയാ, ഒരുപാട് മനസ്സ് നിറഞ്ഞ ഒരു നിമിഷങ്ങളാണ് കടന്നുപോയത്. ഇനിയിപ്പോ ഞാനും പൂനവും കൂടി ചേർന്നിട്ട് ഇവരെ ഓരോരുത്തരെയും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അവരടുത്ത് അവർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കണമല്ലോ. അപ്പൊ നമുക്ക് ഓരോരുത്തരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ പറഞ്ഞോ പൂനം. ഇതാണ് എന്റെ അച്ഛൻ, പൂനത്തിന്റെ അച്ഛൻ. ബോലോ ആപ്കാ നാം ക്യാ? മേരാ നാം ഓം പ്രകാശ്. ഓം പ്രകാശ് യേ ഹേ പൂനം കാ പാപ്പാ. ഇത് എന്റെ അമ്മയാണ് ജവീല. ജവീല 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 ജവീല. ഓക്കേ അമ്മ, പൂനത്തിന്റെ അമ്മ. പിന്നെ പറഞ്ഞ അടുത്ത ആളെ പറ. ഇത് എന്റെ നാത്തൂന്, മൂത്ത ചേട്ടന്റെ ഭാര്യയാണ്. ഇത് എന്റെ മൂത്ത ചേട്ടൻ ഹിരലാൽ. ഹിരലാൽ. ഇത് എന്റെ ചോട്ടനിയൻ ആകാശ്. ആകാശിന്റെ കരച്ചില് ഫേമസ് ആണ് കേരളത്തിൽ. അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാല്ലോ, ആപ് ലോകോ മൈ കുച്ച് ബോൾനാ ചാത്തി ഹെങ്കി യേ ബേട്ടി ഹെ നാ ആപ്കാ യേ ബേട്ടി യേ ലാഡ്ലി വോ 20 സാൽ ഹമാരേ ദേശ് മേ സേഫ് ഹെ നാ ഇസ്ലിയെ ആപ് ലോഗ് കേരള കെ ലോകോ താങ്ക്സ് ബോൾനാ. കേരള കാ ലോഗ് അച്ഛാ വെരി വെരി നൈസ് സൂപ്പർ അച്ഛാ ലോഗ് വെരി വെരി താങ്ക്സ്. ഓക്കെ ആപ് ലോഗ് ഖുശ് ഹേ നാ ബേട്ടി തോ മിൽ ഗയി
कैसा लगा है? नहीं, बढ़िया लगा, बढ़िया लगा, बढ़िया लगा, बढ़िया लगा। आप लोगों का बढ़िया लगा। भाभी कैसा है आपका बहन कैसा है? अच्छी है दीदी। क्या बोलते हैं? दीदी। दीदी बोलते हैं? दीदी अच्छे है ना? अच्छी है। अब पूनत्तिनोड ഞാൻ ചോദിക്കട്ടെ, പൂന ഇവിടെ സന്തോഷമല്ലേ? സന്തോഷമാണ്, ഹാപ്പിയാണ്, ഹാപ്പിയാണ്, സേഫ് ആണ്, സേഫ് ആണ്, ഞങ്ങൾക്ക് പോവാലോ? പോകാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നെ ഏറ്റവും കൂടുതലും സഹായിച്ച മിനി ചേച്ചിയും വിഷ്ണു ചേട്ടനും കൂടിയാണ്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് നന്ദി പറയാനുള്ളത് ഈ രണ്ടുപേരോട് കൂടിയാണ്. അപ്പോ എന്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷം തന്നത് രണ്ടുപേരോടും ഞാൻ നന്ദി അറിയിക്കാണ്. അയ്യോ നന്ദിയാണ് വേണ്ട, നീ അത് നന്നായി കണ്ടാ മതി, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാരെയും കണ്ടതല്ലേ, ഒന്ന് ഹഗ് കൊടുത്ത എല്ലാവർക്കും. കൊടുത്താലോ? അപ്പൊ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. അവളിവിടെ ഹാപ്പിയാണ്, അവള് നമ്മളെ വീട്ടുകാരൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി കുറച്ചു ദിവസം അവൾക്ക് എത്ര ദിവസമാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്, അത്രയും ദിവസം നിന്നോട്ടെ, എന്നിട്ട് അവള് തിരിച്ചു പോവട്ടെ. എന്തായാലും ഈ ഒരു മുഹൂർത്തത്തിന് ഇവരെ വീട്ടുകാർ മാത്രമല്ല, ഒരു നാട് മുഴുവനും ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കാര്യങ്ങൾ ഇവിടെ തീർന്നു എന്ന് പറയാനില്ല. പൂനെ എപ്പോ വിളിച്ചാലും ഞങ്ങൾ വരും, ഇവിടെ എത്തും, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്, സ്നേഹം.